പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ ഇറിഗേഷനും അതിൻ്റെ ടേംസുകളും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള ചില സ്ട്രക്ചറുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇറിഗേഷനിലെ ഒരു ആർട്ടിഫിഷ്യൽ സ്ട്രക്ചറാണ് റിസർവോയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് റിസർവോയറുകളെ കുറിച്ചാണ്. അതിൽ എന്താണ് റിസർവോയർ എന്ന് നമുക്ക് നോക്കാം. നദീതട വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചിലവേറിയതുമായ ഘടകങ്ങളാണ് ഡാമുകളും റിസർവോയറുകളും. ഇവ നിർമ്മിക്കുന്നതിന് വളരെയധികം ആസൂത്രണവും രൂപകൽപ്പനയും അതിനു വേണ്ട പ്രവർത്തനവും ആവശ്യമാണ്. ഇപ്പോൾ ജലസംഭരണിയുടെയും അവയുടെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിലും നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നദികൾക്കും അരുവികൾക്കും കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന കൃത്രിമ തടാകത്തെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഇവ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാറുണ്ട്. നിലവിലുള്ള ജലാശയത്തെ വറ്റിക്കുന്ന ഒരു ജലസംഭരണി നിയന്ത്രിക്കുക, ഒരു ജലപാതയെ തടസ്സപ്പെടുത്തുക, അതിനകത്ത് ഒരു ഉൾച്ചേർക്കൽ നടത്തുക തുടങ്ങി നിരവധി മാർഗങ്ങളിലൂടെ ജലസംഭരണികൾ സൃഷ്ടിക്കാൻ കഴിയും. ഇന്ന് ചെറുതും വലുതുമായി നിരവധി റിസർവോയറുകൾ ഉണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ജലസംഭരണികൾ സൃഷ്ടിക്കുന്നു. ജോർദാനിലെ ജാവ ഡാമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാം. ഇറിഗേഷന് വേണ്ടിയാണ് 3000 BC ഇത് നിർമ്മിച്ചത്. ബോട്ടിംഗ്, ഫിഷിംഗ്, മറ്റു വിനോദങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി റിസർവോയറുകൾ ഉപയോഗിക്കുന്നു. ചിലത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് റിസർവോയർ ഉണ്ടാക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള സൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്ന്, ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ, പെർക്കുലേഷൻ കുറയ്ക്കൽ, ഏറ്റവും കുറഞ്ഞതും പരമാവധി റൺ ഓഫ് ലഭിക്കുന്നതും ആയിരിക്കണം. രണ്ട്, അനുയോജ്യമായ ഡാം സൈറ്റ് നിലവിൽ ഉണ്ടായിരിക്കണം. നല്ല വെള്ളമില്ലാത്ത പാറയുടെ അടിത്തറയിലാണ് ഡാം സ്ഥാപിക്കേണ്ടത്. കൂടാതെ ഡാമിന് താഴെയുള്ള പെർക്കുലേഷൻ മിനിമം ആയിരിക്കണം. ഒരു സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിൽ ഡാമിൻ്റെ വില പലപ്പോഴും നിയന്ത്രിക്കുന്ന ഘടകമാണ്. മൂന്ന്, റിസർവോയർ സൈറ്റ് അതിലൂടെയുള്ള ചോർച്ച കുറവായിരിക്കണം. ഉയർന്ന പ്രവേശനമുള്ള പാറകളുടെ സാന്നിധ്യമുള്ള റിസർവോയർ സൈറ്റ് ജലസംഭരണിയിലെ ജലത്തിൻ്റെ ഇറുകിയത കുറയ്ക്കുന്നു. കൂടുതൽ വെള്ളം കടന്നുപോകുവാൻ അനുവദിക്കാത്ത പാറകളിൽ ഷെയ്ൽസ്, സ്ലേറ്റ്, ഷീസ്റ്റ്, ഗ്രാനൈറ്റ് പോലുള്ള സ്ഫടിക അഗ്നിപാറകളും ഇവയിൽ ഉൾപ്പെടുന്നു. നാല്, അണക്കെട്ടുകളുടെ നീളം കുറവായതിനാൽ റിസർവോയർ തടത്തിൽ താഴ്വരയിൽ ഇടുങ്ങിയ ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. 5, റോഡ്, റെയിൽ റോഡ് പാർപ്പിടങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ പുനഃസ്ഥാപനം മുതലായവ ഉൾപ്പെടെ റിസർവോയറിനുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ ചിലവ് കഴിയുന്നത്ര കുറവായിരിക്കണം. 6, അമിതമായ ഭൂമിയും മറ്റു സ്വത്തുക്കളും വെള്ളത്തിൽ മുക്കാതെ മതിയായ ശേഷിയുള്ള റിസർവോയർ സൈറ്റിൻ്റെ ഭൂപ്രകൃതി ആയിരിക്കണം. ഏഴ്, ജലത്തിൻ്റെ ഉയർന്ന ശതമാനം മണ്ണ് വഹിക്കുന്ന പോഷകനദികളിൽ നിന്നുള്ള ജലത്തെ ഒഴിവാക്കുന്ന തരത്തിലായിരിക്കണം റിസർവോയർ സൈറ്റുകൾ. 8, റിസർവോയർ സൈറ്റ് അതിൽ സംഭരിക്കുന്ന വെള്ളം പദ്ധതി ഏറ്റെടുക്കുന്ന ആവശ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ആയിരിക്കണം. റിസർവോയർ സൈറ്റിലെ മണ്ണിലും പാറയിലും മാസുള്ള ധാതുക്കളും ലവണങ്ങളും അടങ്ങിയിരിക്കരുത്.
ഇനി പർപ്പസ് ഓഫ് റിസർവയർ നോക്കാം. റിസർവയർ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ഫ്ലഡ് കൺട്രോൾ; രണ്ട്, ഇറിഗേഷൻ; മൂന്ന്, ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതായത് വൈദ്യുതി ഉൽപ്പാദനം; നാല്, നാവിഗേഷൻ; അഞ്ച്, വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്. നമുക്ക് വേനൽക്കാലങ്ങളിൽ ഗാർഹിക ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ വ്യാവസായിക കാര്യങ്ങൾക്കും വേണ്ടി വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. ആറ്, റീക്രിയേഷൻ; ഏഴ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫിഷ് വൈൽഡ് ലൈഫ്; എട്ട്, സോയിൽ കൺസർവേഷൻ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ റിസർവയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. റിസർവയറിൻ്റെ പർപ്പസിനനുസരിച്ച് റിസർവയറിന് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവയർ; രണ്ട്, ഫ്ലഡ് കൺട്രോൾ റിസർവയർ; മൂന്ന്, റിട്ടാർഡിംഗ് റിസർവയർ; നാല്, ഡിറ്റൻഷൻ റിസർവയർ; അഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ റിസർവയർ; ആറ്, മൾട്ടിപർപ്പസ് റിസർവയർ; ഏഴ്, ബാലൻസിംഗ് റിസർവയർ. ഈ പറഞ്ഞ റിസർവയറുകളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവയർ: സംഭരണ ജലാശയങ്ങളെ ജലസംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നതിനാൽ അവയെ സംരക്ഷണ ജലസംഭരണികൾ എന്ന് വിളിക്കുന്നു. മഴക്കാലത്ത് വെള്ളം സംഭരിക്കുന്നതിനായി സംഭരണ ജലസംഭരണികൾ നിർമ്മിക്കുന്നു. അത് പിന്നീട് സീസണിൽ തുറന്നുവിടുന്നു. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവയർ എന്ന് പറയുന്നത്. ഫ്ലഡ് കൺട്രോൾ റിസർവയർ: വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനായി ഒരു വെള്ളപ്പൊക്ക നിയന്ത്രണ ജലസംഭരണി നിർമ്മിക്കുന്നു. വെള്ളപ്പൊക്കം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് താഴേക്കുള്ള അരുവിയുടെ കരയിൽ കിടക്കുന്ന പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവ കൺസ്ട്രക്ട് ചെയ്യുന്നത്. റിട്ടാർഡിംഗ് റിസർവോയർ: ഒരു റിട്ടാർഡിംഗ് റിസർവോയറിൽ സ്പിൽവേയും സ്ലോയിസ് വേകളും നൽകിയിട്ടുണ്ട്. റിട്ടാർഡിംഗ് റിസർവോയർ വെള്ളപ്പൊക്കം ഉയരുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഭാഗം സംഭരിക്കുകയും പിന്നീട് വെള്ളപ്പൊക്കം കുറയുമ്പോൾ അത് പുറത്തുവിടുകയും ചെയ്യുന്നു. ഡിറ്റൻഷൻ റിസർവോയർ: ഒരു ഡിറ്റൻഷൻ റിസർവോയർ വെള്ളപ്പൊക്ക സമയത്ത് അധിക വെള്ളം സംഭരിക്കുകയും വെള്ളപ്പൊക്കത്തിന് ശേഷം അത് പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതൊരു സംഭരണ ജലസംഭരണിക്ക് സമാനമാണ്. പക്ഷേ പ്രവർത്തനത്തിൻ്റെ വഴക്കം അനുവദിക്കുന്നതിന് വലിയ ഗേറ്റഡ് സ്പിൽവേകളും സ്ലോയിസ് വേകളും നൽകിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ റിസർവയർ: ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് റിസർവയറുകളാണ് ഇവ. മുനിസിപ്പൽ വാട്ടർ സപ്ലൈകൾക്കോ അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയോ ആണ് ഇവ ഉപയോഗിക്കുന്നത്. പമ്പുകൾ ഒരു ഏകീകൃത നിരക്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ റിസർവയർ സഹായകരമാണ്. മഴക്കാലങ്ങളിൽ വെള്ളം സംഭരിക്കുകയും വെള്ളം ആവശ്യമുള്ള സമയങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. മൾട്ടിപർപ്പസ് റിസർവയർ: കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്നവയാണ് ഇവ. ബാലൻസിംഗ് റിസർവയർ: അണക്കെട്ടിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം കൈവശം വയ്ക്കുന്നതിന് പ്രധാന ജലസംഭരണി ആവശ്യപ്പെടുന്നതും വിതരണം ചെയ്യുന്നതുമായ ഒരു ചെറിയ ജലസംഭരണിയാണ് ബാലൻസിംഗ് റിസർവയർ. ഇനി നമ്മൾ നോക്കുന്നത് റിസർവയറുടെ കപ്പാസിറ്റി എങ്ങനെ കാണാം എന്നാണ്. നിർമ്മാണ സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ കോണ്ടർ സർവേയിങ്ങിൻ്റെയും പ്രസ് മോഡൽ ഫോർമുല ഉപയോഗിച്ചോ അല്ലെങ്കിൽ ട്രപ്പിസോഡൽ ഫോർമുല ഉപയോഗിച്ചോ റിസർവോറിൻ്റെ ശേഷി കണക്കാക്കാം. ഇപ്പോൾ നമ്മൾ
താഴെ അതിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്, ട്രപ്പിസോയ്ഡൽ ഫോർമുലയും പ്രിസ് മോഡൽ ഫോർമുലയും. പ്രിസ് മോഡൽ സർവേയിൽ ഫോർമുലയിൽ വരുന്നതാണത്, കോണ്ടൂറിൽ വരുന്നത്. സ്പിൽവേ, അണക്കെട്ടിൻ്റെ ഓവർഫ്ലോ ഭാഗമാണ് ഒരു സ്പിൽവേ. അതിനു മുകളിലൂടെ സർപ്ലസ് ഡിസ്ചാർജ് റിസർവോയറിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു. അതിനാൽ ഒരു സ്പിൽവേ സർപ്ലസ് സിങ് വർക്ക് എന്ന് പറയുന്നു. വെള്ളപ്പൊക്കം ജലസംഭരണിയിൽ സംഭരിക്കേണ്ട ആവശ്യമില്ല, സുരക്ഷിതമായി താഴേക്കുള്ള നദിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. എല്ലാ സംഭരണ അണക്കെട്ടുകൾക്കും സ്പിൽവേ സ്ഥിരമായി നൽകുന്നു. സാധാരണഗതിയിൽ ഈ മിച്ചമുള്ള വെള്ളം ഡാം സൃഷ്ടിച്ച കുളത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നു. സ്പിൽവേ വളരെ പ്രധാനപ്പെട്ട ഘടനകളാണ്. അനുചിതമായി രൂപകൽപ്പന ചെയ്ത സ്പിൽവേകൾ അല്ലെങ്കിൽ അപര്യാപ്തമായ ശേഷിയുള്ള സ്പിൽവേകൾ എന്നിവയാണ് ഡാമുകളുടെ പല പരാജയങ്ങൾക്കും കാരണമായത്. ഒരു സ്പിൽവേ ഒരു ഡാമിൻ്റെ സുരക്ഷാ വാൽവാണ്. ഇനി നമ്മൾ നോക്കുന്നത് സ്പിൽവേയുടെ വിവിധ ടൈപ്പുകളാണ്. ഒന്ന്, സ്ട്രൈറ്റ് ഡ്രോപ്പ് സ്പിൽവേ. രണ്ട്, ഓവർഫ്ലോ സ്പിൽവേ, അതിനെ തന്നെ ഓഗിയസ് സ്പിൽവേ എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. മൂന്ന്, സൈഡ് ചാനൽ സ്പിൽവേ. നാല്, സൈഫൺ സ്പിൽവേ.